മികച്ച കിടത്തി ചികിത്സാ സൗകര്യത്തിൽ ലോകത്തെ പത്ത് ആശുപത്രികളിൽ ഇടം പിടിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് അന്താരാഷ്ട്ര അന്താരാഷ്ട്രമായ വേൾഡ് അറ്റ്ലസിലാണ് പ്രസിദ്ധീകരണം അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളോടെ തയ്യാറാക്കിയ കെട്ടിടത്തിന് പ്രധാനമന്ത്രി സുരക്ഷാ യോജന പദ്ധതി പ്രകാരം നൂറ്റി തൊണ്ണൂറ്റഞ്ചു കോടി രൂപയാണ് ചെലവഴിച്ചത് പ്രസിദ്ധീകരണം കിടക്കകളുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജ് ലോകത്തിലെ പത്താമത്തെ വലിയ ആശുപത്രിയാണ് ഈ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നുള്ള ഏക മെഡിക്കൽ കോളേജുമാണിത് ചൈന ഫിലിപ്പൈൻസ് തായ്വാൻ തുർക്കി ശ്രീലങ്ക സൗത്ത് ആഫ്രിക്ക ഈജിപ്ത് സെർബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ ഉള്ളതാണ് പ്രസിദ്ധീകരണത്തിലെ മറ്റ് ആശുപത്രികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സ്ഥാപിതമാകുന്നത് പിന്നീട് കോവിഡ് വ്യാപനം തീവ്രമായപ്പോൾ ആശുപത്രിയിലെ കിടത്തി ചികിത്സാ സൗകര്യവും അപര്യാപ്തമായിരുന്നു മലബാറിലെ ഒട്ടുമിക്ക ആശുപത്രികളും ആശ്രയിക്കുന്ന ആശുപത്രിയിൽ മികച്ച ആധുനിക സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ല തുടർന്ന് പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന പദ്ധതി പ്രകാരം നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപ ചെലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ പുതിയ ബ്ലോക്ക് നിർമ്മിച്ചു പതിനാറായിരത്തി ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ചതുരശ്രയടിയിൽ ആറ് നിലകളിലായുള്ള കെട്ടിടത്തിൽ മൂവായിരത്തി ഇരുപത്തിയഞ്ച് കിടക്കകൾ പത്ത് ഐ സി യു പത്തൊൻപത് ഓപ്പറേഷൻ തിയേറ്ററുകൾ തുടങ്ങിയവയുമുണ്ട് ആദ്യ നിലയിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ അത്യാഹിത വിഭാഗം ഫാർമസി ബ്ലഡ് ബാങ്ക് ഇ സി ജി തുടങ്ങിയ സംവിധാനങ്ങളാണുള്ളത് മികവുറ്റ ചികിത്സ രോഗികൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ പുതിയ കെട്ടിട സമുച്ചയം നിർമ്മിച്ചത് പക്ഷേ പുതിയ സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലേക്ക് മാത്രം ഇരുന്നൂറിനടുത്ത നഴ്സുമാരും ആനുപാതികമായി മറ്റ് ജീവനക്കാരും ഡോക്ടർമാരും വേണമെന്നിരിക്കെ ഒരു തസ്തിക പോലും അനുവദിക്കാതെയാണ് കെട്ടിടം സംസ്ഥാന സർക്കാർ ഉദ്ഘാടനം ചെയ്തത് പലപ്പോഴും മെഡിക്കൽ കോളേജിൽ ഗുരുതര വീഴ്ചകൾ ആവർത്തിച്ച് സംഭവിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്നും അതാണ് জনমিকো ja